ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 14 ജില്ലകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ ഇപ്പോൾ ലീഡ് നില മാറി മറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ മുമ്പ് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരനെ പിന്നിലാക്കി ശശി തരൂരിന്റെ മുന്നേറ്റമാണെങ്കിൽ ഇപ്പോൾ തീരദേശ മേഖലയിൽ ഓട്ടിടുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു തേരോട്ടമാണ് അന്നപുരിയിൽ കാണുന്നത്. അന്നപുരിയിൽ ഇനി താമര വിരിയുമോ എന്നതാണ് നമുക്കിപ്പോൾ കാണേണ്ടത്. ഈ കളത്തിൽ വെച്ച് നോക്കുമ്പോൾ UDF ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കൈപ്പത്തി ഉയരുന്നത്. പക്ഷെ അരിവാൾ ചുറ്റിക നിലം പൊത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കാണുന്നത് ആലത്തൂരിന് മാത്രമാണ് LDFന് ആശ്വസിപ്പിക്കാൻ ആശ്വാസം കിട്ടുന്ന ഒരു വിധി ഇപ്പോൾ ആലത്തൂരിന് മാത്രമാണ്. കെ രാധാകൃഷ്ണനാണ് വീണ്ടും തിരുവനന്തപുരത്ത് NDA മുന്നിലെത്തിയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനെ മൊത്തത്തിൽ നിരം പരിശാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. ഒരു 12 മണി വരെ നമുക്ക് തിരുവനന്തപുരത്തിന്റെ ഒരു മുഖചിത്രം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ലീഡ് നില മാറി മാറിയാണ്. കാരണം അവിടെ ഇപ്പോൾ ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ ഈ രണ്ടുപേരുമാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. പന്നി രവീന്ദ്രൻ സ്ക്രീനിൽ തന്നെ ഇപ്പൊ ഇല്ല. 12 മണി അല്ലെങ്കിൽ ഒരു 11 അരയോട് കൂടിയേ തിരുവനന്തപുരത്തിന്റെ ഭാവി എന്താണ്, ആരാണ് ഇനി ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുക്കുക എന്ന്, രാജ്യസഭയിലേക്ക് ഇനി ആര് എത്തും എന്നൊരു ചോദ്യം ഇനി അവിടെ ഉദിക്കുന്നത്. ഒരു 12 മണിയോട് കൂടി മാത്രമേ നമുക്ക് ഇനി അവിടെ വിധി കൽപ്പിക്കാനാവുകയുള്ളൂ. അതേപോലെ തന്നെ ഏറ്റവും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്. LDFന്റെയും കോൺഗ്രസിന്റെയും മണ്ഡലമായ തൃശ്ശൂരിൽ ഇപ്പോൾ സുരേഷ് ഗോപിയാണ് വലിയ ലീഡ് നില സൂചിപ്പിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തൃശ്ശൂരിൽ ഇപ്പോൾ വി മുരളീധരൻ ഗ്രാഫിൽ തന്നെ ഇല്ല തൃശ്ശൂരിൽ. കാരണം തൃശ്ശൂരിൽ ഇപ്പോൾ 5 വർഷം കൊണ്ട് തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചതെന്ന നിലയിൽ UDF ഒരു മുഖവില എടുക്കേണ്ടതുണ്ട്. അവരൊരു സ്വയം ഒരു അന്വേഷണം അവിടെ നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് UDFൽ ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ? LDFൽ നിന്ന് UDFൽ നിന്നും വോട്ട് സുരേഷ് ഗോപിക്ക് എത്തി എന്ന് തന്നെ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമെന്ന് സംശയമില്ല. അവിടെ സുരേഷ് ഗോപിയുടെ ഒരു ശക്തന്റെ മണ്ണിൽ സുരേഷ് ഗോപിയുടെ തേരോട്ടം എന്നതിൽ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ സുരക്ഷിതമായി മുന്നേറുന്നതാണ്. കോൺഗ്രസ് കുറച്ചുപേര് BJPയിലേക്ക് പോയിട്ടുള്ളത് തന്നെ നമുക്ക് മനസ്സിലാവും. അത് ഒരുപാട് വോട്ട് മറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയിട്ടുള്ള ഒരുപാട് ഇപ്പം പ്രവർത്തകരുടെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആ വോട്ടുകളെല്ലാം BJPയിലേക്ക് മറിഞ്ഞ ഒരു സാഹചര്യമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരും നിൽക്കുന്ന BJPയുടെ മുന്നേറ്റം. തൃശ്ശൂരിൽ വി മുരളീധരനെ ആദ്യം TN പ്രതാപനിയായിരുന്നു തൃശ്ശൂരിൽ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയാക്കി വെച്ചത്. പക്ഷെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നത് തന്നെ UDF ക്യാമ്പിന് വലിയ ഞെട്ടൽ ഉണ്ടാക്കി. അപ്പോഴാണ് വി മുരളീധരനെ UDF കളത്തിലിറക്കുന്നത്. പക്ഷെ അത് UDFന് തന്നെ ഒരു തിരിച്ചടി ആയെന്നതിനെ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കും. കാരണം വി മുരളീധരനെ അവിടെ ആരും തന്നെ അനുകൂലിക്കുന്നില്ല. കാരണം വി മുരളീധരൻ എന്നൊരു വ്യക്തി എന്ന് വെച്ചാൽ അധികാരം മോഹിച്ച് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ തന്നെ തൃശ്ശൂർ DCC തന്നെ ഒരു പൊട്ടിത്തെറക്കി ഇന്നൊരു സാധ്യത നമുക്ക് കാണാം. ഈ തൽസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് ഇപ്പോൾ NDA മുൻതൂക്കം വീണ്ടും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് NDA മുൻതൂക്കം തിരുവനന്തപുരത്ത് തൽസ്ഥാന നഗരത്ത് ഉണ്ടാകുന്ന അറിയത്തില്ല. കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസിനും അധപതനം തിരുവനന്തപുരത്ത് സംഭവിക്കൂ എന്ന് നമുക്ക് വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കും. അതെ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് 5000+ കൂടുതലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇനി അവിടെ അറിയാൻ പറ്റുക ഒരു 11.5 മണിയോട് കൂടിയായിരിക്കും കേരളം മൊത്തം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളം വ്യാപകമായിട്ട് LDF മൊത്തത്തിൽ നിലം പരിശോധന തന്നെ പറയാം. ഇപ്പൊ UDFന്റെ വലിയൊരു മുന്നേറ്റമാണ് ഇപ്പൊ എല്ലാ മണ്ഡലങ്ങളിലും കൂടുതലും. ഇപ്പൊ നമുക്ക് നോക്കിയാൽ 17 സീറ്റാണ് UDF ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. BJPക്ക് 2 സീറ്റും LDFന് 1 സീറ്റുമാണ് കേരളത്തിലെ ലീഡ് നില സൂചിപ്പിക്കുന്നത്. അതായത് ഇതിൽ നിന്നൊരു വ്യക്തമെന്ന് പറഞ്ഞാൽ LDFനെതിരെ ജനരോക്ഷം, വലിയ തോതിൽ ഒരു ജനരോക്ഷമുണ്ട്. കാരണം അടിക്കടി വാട്ടർ അതോറിറ്റി, കറണ്ട് ബില്ല്, സപ്ലൈക്ക് പോലും സാധനങ്ങളില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, അഷ്ടിക്ക് പോലും വകയില്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്ന അവസ്ഥ, KSRTC നന്നാക്കുമെന്ന് പറഞ്ഞ് തോമസ് എസ് ഒക്കെ വന്നിട്ട് അതിനെ ഇപ്പം നട്ടലോടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഉപ്പ് മുതൽ കർപ്പൂരം മുതലുള്ള സകല സാധനങ്ങൾക്കും LDF സർക്കാർ വില കൂട്ടുന്നു. ഒരു എങ്ങനെ കേരളം ഭരിക്കണമെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരു LDF സർക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായ ജനരോക്ഷമാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല. BJPക്ക് സീറ്റ് വരാനുള്ള കാരണം BJPയും യാതൊരു തരത്തിലുള്ള സേവനങ്ങളും ചെയ്യാത്തതിന്റെ ഒരു തിരിച്ചടി തന്നെയാണ്. BJP 2 സീറ്റിൽ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് 2 സീറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയൊരു ഗോൾഡൻ ചാൻസ്, ഗോൾഡൻ ാണ് BJP കാറി പൊതയ്ക്കുന്നത്. അത് 2 സീറ്റായാലും 1 സീറ്റായാലും അവർക്കത് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇനി വീണ്ടും മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു വലിയൊരു ചരിത്രം തന്നെയായിരിക്കും. കാരണം നെഹ്റുവിന് ശേഷം 3 തവണ പ്രധാനമന്ത്രിയായി വരാൻ പോകുന്ന ഒരു
സാഹചര്യം കൂടി മോദി ഇനി വീണ്ടും പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യ മുന്നണിയും ബി ജെ പിയും ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിന്റെ ഒരു സൂക്ഷ്മ തലത്തിലേക്കാണ് ഇപ്പം നിൽക്കുന്നത്. ആര് ജയിക്കുമെന്നുള്ളത് നമുക്ക് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. എൽ ഡി എഫിന് ഒരു സീറ്റ് കുറച്ച് പോലും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും ഒന്ന് എന്നുള്ളൊരു അക്കത്തിൽ തന്നെയാണ് എൽ ഡി എഫ് നിൽക്കുന്നത്. എന്നാൽ യു ഡി എഫിന്റെ സീറ്റിന്റെ ഉയർച്ച 17 മാറിയിരിക്കുന്നു. ബി ജെ പി രണ്ടിൽ തന്നെയാണ് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഒപ്പത്തിലൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷെ അതിപ്പോ ഇന്ത്യ സംഖ്യം കൂടിയത് കൊണ്ടാണ് കോൺഗ്രസിന് തന്നെ ഒരു ആശ്വസിപ്പിക്കാൻ തരത്തിലുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. ഇപ്പം കോൺഗ്രസ് മാത്രമായിരുന്നെങ്കിൽ 100 കടക്കില്ല, 2014 പോലെ തന്നെ 100 അല്ലെങ്കിൽ 100 അകത്ത് മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയിലാക്കിയാണ് എത്തുന്നത്. കാരണം ഇന്ത്യ സംഖ്യം ഇപ്പോൾ എൻ ഡി എ ഇപ്പോൾ 280, ഇന്ത്യ സംഖ്യം 240. അതിപ്പോ എല്ലാ പ്രതിപക്ഷ പാർട്ടികളോട് ഒന്നിച്ച് ചേർന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു 240 എന്ന ഒരു സ്കോറിലേക്ക് ഇന്ത്യ സംഘത്തിന് എത്തിപ്പെടാൻ സാധിച്ചത് എന്ന് പറയാം. ഇപ്പൊ കോൺഗ്രസ് മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ ഇപ്പൊ 100 അല്ലെങ്കിൽ 98, 80, 85 ആ റേഞ്ചിലായിരിക്കും കോൺഗ്രസ് വീണ്ടും നിൽക്കുക എന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല.